വാക്സിനേഷൻ മെഗാ അദാലത്ത് ഏപ്രിൽ 17 വരെ. തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് 45 വയസ്സിന് മുകളിലുള്ള എല്ലാ പൂര കമ്മിറ്റി അംഗങ്ങൾക്കും ഘടകപൂരങ്ങൾ ഉൾപ്പെടെയുള്ള പൂര കമ്മിറ്റി അംഗങ്ങൾക്കും നിർബന്ധമായി കോവിഡ് വാക്സിനേഷൻ എടുക്കേണ്ടതാണ്. ഇതിന്റെ ഭാഗമായി ജവാഹർ ബാലഭവനിൽ ഏപ്രിൽ 17 വരെ മെഗാ അദാലത്ത് നടത്തുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. കൂടാതെ ഏപ്രിൽ 7 മുതൽ ടൗൺ ഹാളിലും കോവിഡ് വാക്സിൻ എടുക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രി, താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ്, സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഞായറാഴ്ച ഉൾപ്പെടെയുള്ള എല്ലാ അവധി ദിവസങ്ങളിലും കോവിഡ് വാക്സിൻ എടുക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ചൊവ്വാഴ്ച വോട്ടെടുപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ജില്ല പൂർണ്ണ സജ്ജമായതായി ജില്ലാ കലക്ടർ എസ് ഷാനവാസ്. ജില്ലയിൽ വോട്ടർമാർക്ക് ചൊവ്വാഴ്ച ബൂത്തുകളിലെത്തി സുഗമമായി വോട്ട് ചെയ്യാം. വോട്ടിംഗ് യന്ത്രങ്ങൾ കമ്മീഷനിംഗ് പൂർത്തിയാക്കി വിതരണത്തിന് സജ്ജമായി. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ശക്തമായ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ രാത്രി 7 വരെയാണ്. വൈകിട്ട് 6 മുതൽ 7 വരെ കോവിഡ് രോഗികൾക്ക് വോട്ട് ചെയ്യാൻ അവസരം നൽകും. മാർഗരേഖകൾ പൂർണ്ണമായി പാലിക്കും. ജില്ലയിൽ 253 പ്രശ്നബാധിത ബൂത്തുകളും 28 അതിസുരക്ഷാ ബൂത്തുകളും 29 സംഘർഷബാധിത ബൂത്തുകളുമാണ് ഉള്ളത്. ഇവിടെ അധികം സുരക്ഷ ഒരുക്കും. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന്റെ പരിധിയിൽ 138 പ്രശ്നബാധിത ബൂത്തുകളും 17 അതിസുരക്ഷാ ബൂത്തുകളും ഉണ്ട്. തൃശൂർ റൂറൽ പോലീസ് പരിധിയിൽ 115 പ്രശ്നബാധിത ബൂത്തുകളും 17 അതിസുരക്ഷാ ബൂത്തുകളും 29 സംഘർഷ സാധ്യത ബൂത്തുകളുമാണ് ഉള്ളത്. കുടിവെള്ളം, വൈദ്യുതി, ശുചിമുറി തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഓരോ മണ്ഡലങ്ങളിലും 5 വീതം 65 മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും സജ്ജമാണ്. വേരി നിൽക്കേണ്ടി വന്നാൽ ഊഴമെത്തുന്നതുവരെ വിശ്രമിക്കുന്നതിന് ടോക്കൺ സംവിധാനം, മുലയൂട്ടൽ മുറി, വിശ്രമ സ്ഥലം തുടങ്ങിയ സൗകര്യങ്ങളാണ് മാതൃകാ സ്റ്റേഷനുകളിൽ ഒരുക്കിയിരിക്കുന്നത്. കയ്പമംഗലം മണ്ഡലത്തിൽ 5 മറ്റ് 12 മണ്ഡലങ്ങളിൽ ഓരോന്ന് വീതവും 17 വനിതാ സൗഹൃദ ബൂത്തുകളും സജ്ജമാണ്. പോളിംഗ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്ന കാര്യാലയങ്ങൾക്ക് ഏപ്രിൽ 5 അവധി. ജില്ലയിലെ പോളിംഗ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്ന കാര്യാലയങ്ങൾക്ക്, തെരഞ്ഞെടുപ്പ് സാമഗ്രി വിതരണ കേന്ദ്രങ്ങൾക്കും ഏപ്രിൽ 5 അവധി പ്രഖ്യാപിച്ചു. പഴയന്നൂർ പഞ്ചായത്തിൽ ഇന്ന് 2 കോവിഡ് സ്ഥിരീകരിച്ചു. 18 വാർഡിൽ 31 വയസ്സുള്ള യുവതിക്കും 75 വയസ്സുള്ള സ്ത്രീക്കുമാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. എക്സൈസിന്റെ സ്പെഷ്യൽ ഡ്രൈവ് 2 അറസ്റ്റ് ചെയ്തു. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പഴയന്നൂർ എക്സൈസ് റേഞ്ചിന്റെ കീഴിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വ്യാപക പരിശോധനയിൽ 250 ലിറ്റർ വാഷ്, 4 ലിറ്റർ ചാരായം, 10 ലിറ്റർ ഇൻസ്റ്റന്റ് നിർമ്മിത വിദേശ മദ്യം, 2 NDPS കേസുകൾ ഉൾപ്പെടെ നിരവധി മദ്യം മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തു. ഇന്നലെ ചേലക്കര സ്വദേശി മണികണ്ഠനെ അനധികൃതമായി മദ്യം കൈവശം വെച്ചതിനെ പിടികൂടി അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. പഴയന്നൂർ ചീരക്കുഴിയിൽ മിച്ചഭൂമിയിൽ വാഷ് സൂക്ഷിച്ചതിന് ബിജു ജോസിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. പഴയന്നൂർ എക്സൈസ് ഇൻസ്പെക്ടർ CH ഹരികുമാർ, പ്രിവന്റീവ് ഓഫീസർ V രതീഷ് ലോനപ്പൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജിതേഷ് കുമാർ, മീര സാഹിബ്, ലത്തീഫ്, സുധീർ, അജയ്, തൗഫീഖ്, ഷമീർ, രഞ്ജിത്ത്, ഗണേശൻ പിള്ള എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തി അനധികൃത മദ്യവില്പനയും നിർമ്മാണവും പിടികൂടിയത്. ആയിട്ട് ബന്ധപ്പെട്ട് ഒരു മാസത്തോളമായിട്ട് സംസ്ഥാന ഒട്ടാകെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്പെഷ്യൽ ഡ്രൈവ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലും വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ, റെയ്ഡുകൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഓഫീസുകളിലും. നമ്മുടെ പഴയന്നൂർ റേഞ്ച് ഓഫീസിലും കീഴിലും ചേലക്കര, പഴയന്നൂർ, കേളനാട് മേഖലകളിലൊക്കെ ശക്തമായ റെയ്ഡുകൾ നടത്തി വരികയായിരുന്നു. ഈ റെയ്ഡുകളിലായിട്ട് നമ്മൾ 10 അബ്കാരി കേസുകളും 2 NDPS കേസുകളും കണ്ടെടുക്കുകയുണ്ടായി. ഈ കേസുകളിലായിട്ട് 8 അറസ്റ്റ് ചെയ്യുകയും അതിൽ 3 റിമാൻഡിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ 2 NDPS കേസ് എടുത്തിരുന്നു മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൂടാതെ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും വിൽപ്പന നടത്തുകയും ബന്ധപ്പെട്ട് 25 കൊട്പ ആക്ട് പ്രകാരം കേസുകൾ എടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചാരായം വാറ്റുന്നതിനുള്ള വാഷ് സൂക്ഷിച്ചു വെച്ചതിന് ഒരു 250 ലിറ്ററോളം വാഷ് കണ്ടെടുത്തു നമ്മൾ 4 കേസുകളിലായിട്ട്. അതുകൂടാതെ 4 ലിറ്റർ ചാരായം കണ്ടെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മദ്യ വിൽപ്പന നടത്തിയായിട്ട് ബന്ധപ്പെട്ട് ഒരു 4 ലിറ്ററോളം മദ്യം ആയിട്ട് ഒരാളെ ചേലക്കര ഭാഗത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് പ്രതി ഇപ്പോൾ റിമാൻഡിലാണ്. അതുകൂടാതെ വലിയ നമ്മുടെ പഴയന്നൂർ മേഖലയിൽ തന്നെ ഒരു പ്രതിയെ വാഷ് വീട്ടിൽ സൂക്ഷിച്ചു വെച്ച് ചാരായം മാറ്റുന്ന വാഷ് വീട്ടിൽ സൂക്ഷിച്ചു വെച്ച്
ഇത് വിൽപ്പന നടത്തുന്ന ഉദ്ദേശത്തോടെ സൂക്ഷിച്ചു വെച്ചത് തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ കണ്ടുപിടിച്ച് ആ വാഷ് നമ്മൾ ആ വ്യക്തിയെ കേസെടുത്തിട്ട് ഇപ്പോൾ അപ്പോൾ പ്രതി റിമാൻഡിലായിരിക്കുകയാണ്. ഇത്തരം ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിലും ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും ഈ ഇലക്ഷൻ തീരുന്ന പ്രോസസ്സ് തീരുന്നവരെയും അതുപോലെ തന്നെ ഇലക്ഷൻ്റെ കൗണ്ടിങ് വരെയും ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പഴയന്നൂർ എക്സൈസ് റേഞ്ചിൻ്റെ കീഴിൽ ശക്തമായ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലകളിലും ഉണ്ടാകും എന്നുള്ള കാര്യം അറിയിച്ചു. കലാശമില്ലാതെ സമാപനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബ്ദ പ്രചാരണത്തിന് ഇന്ന് വൈകിട്ട് 7 മണിയോടെ സമാപനം. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചവർ ചേലക്കരായ എസ് എം ടി സ്കൂൾ പീഡനത്തിലും വടക്കാഞ്ചേരി പീഡനത്തിലും പ്രതികളെ രക്ഷിച്ചവർ ായ